ഒരു കൂടി ഞാൻ വീണ്ടും പങ്കുവെക്കുകയാണ് ഈ കുടിയൊഴിപ്പിക്കപ്പെട്ടവരൊക്കെ എങ്ങോട്ട് പോവും നിമിഷം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഒന്ന് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് കരിക്കകം കരിക്കകത്തിന് ഒരു പ്രത്യേകതയുണ്ട് അവര് കൊച്ചുവേണി വരെ പറയൂള്ളു കരിക്കകത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ദൂരം പോയിട്ടില്ല എന്തുകൊണ്ട് കരിക്കകൻ ചാമുണ്ടി ക്ഷേത്ര ഉണ്ട് ആറ്റുകാലും ചക്കുളത്ത് അമ്പലവും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് പൊങ്കാലയിടുന്ന ഉത്സവത്തിന് കൂടുന്ന ആരാധനാലയത്തിന്റെ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കരിക്കകത്തെ കുറിച്ച് എന്തായാലും പറയുന്നത് സർക്കാരിന്റെ പ്രതിനിധികൾ എന്ന് പറയുന്ന ചിലർ ഈ പ്രദേശത്ത് ഇറങ്ങി നാട്ടുകാരെ വിശദീകരിച്ചു ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്താണ് അതിന് വീടുകളെ നിങ്ങൾക്ക് നഷ്ടപ്പെടൂ അതിന് നാലും പണം തരും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരോ ഇപ്പോഴുള്ളതിന്റെ എത്രയോ മടങ്ങ് സ്ഥലത്തിന് വില വർദ്ധിപ്പിക്കുമെന്ന് വർദ്ധിക്കുമെന്ന് ഇത് യാഥാർത്ഥ്യമാണോ ടെർമിനൽ സ്റ്റേഷനാണ് കരിക്കകത്ത് ൂരും കൊച്ചുവേളിയും സ്റ്റേഷൻ നമുക്കറിയില്ലേ എന്തുമാത്രം സ്ഥലം വേണമെന്ന് മുപ്പത്തിയേഴ് ജോഡി ട്രെയിനുകൾ കേരള ഘട്ടത്തിൽ തന്നെ ഓടിക്കുമെന്നാ പറയുന്നത് എന്ന് വെച്ചാൽ എന്താണ് മുപ്പത്തിയേഴ് ട്രെയിൻ ഈ കരിക്കകത്ത് നിന്ന് ആരംഭിക്കാൻ പാകത്തിന് കുളിച്ചൊരുങ്ങി നിക്കണം യാത്ര കഴിഞ്ഞ് ഇവിടെ അന്ന് അതിനകത്തുള്ള മലമാലിന്യങ്ങൾ മുഴുവൻ ഈ നാട്ടിൽ ഒഴുക്കിയിട്ട് കുളിച്ചു വൃത്തിയായി അത് താള പിടിക്കാൻ വേണ്ടി ഇത് ഓട്ടം ആരംഭിക്കേണ്ട സ്ഥലമാണ് പറയുന്ന മുപ്പത് മീറ്റർ മതിയാകുമോ പറയണം എന്തുമാത്രം എടുക്കും ഒരു സ്റ്റേഷന് വേണ്ടി ടെർമിനൽ സ്റ്റേഷന് വേണ്ടി എത്ര ആയിരങ്ങളുടെ നൂറുകണക്കിന് കുടുംബങ്ങളെ കുട്ടിയേൽപ്പിക്കാതെ ഈ പദ്ധതി അതിന്റെ ടെർമിനൽ സ്റ്റേഷൻ ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് ഇവർക്കറിയാം അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഇളകി വരാതിരിക്കാൻ വേണ്ടി മാന്യന്മാരെ വിടുകയാണ് വീടുകളെ പോകൊള്ളുന്നത് യാഥാർത്ഥ്യം മനസ്സിലാക്കണം ചർച്ച ചെയ്യണം പഠിക്കണം ജനങ്ങൾക്ക് ആ ബോധമുണ്ട് ജനങ്ങൾ പഠിച്ചു അതുകൊണ്ടാണ് കരിക്കകത്തും സമരവേദിയിൽ ജനങ്ങൾ സഞ്ചരിക്കുന്നത് വേറൊരു കാര്യം കൂടിയുണ്ട് ഇപ്പൊ സുഹൃത്ത് പറഞ്ഞല്ലോ ഈ എൺപത്തിരണ്ടായിരം ആളുകളെ ഇതിനകത്തേക്ക് കയറ്റുന്നത് ഈ വണ്ടിക്കകത്തേക്ക് എങ്ങനെയാണെന്ന് ഡി പി ആറിൽ പറയുന്നുണ്ട് നിലവിലുള്ള റെയിൽവേ സംവിധാനമുണ്ടല്ലോ ഈ നാപ്പത്തഞ്ചിലൊക്കെ ഓടുന്ന ഈ ട്രെയിനിന്റെ അതിന്റെ വികസനത്തെ കുറിച്ച് കേന്ദ്രം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വന്ദേ ഭാരത് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോൾ കിലോമീറ്ററിൽ ഓടാൻ പാകത്തിന് ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേരളയിൽ പറയുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ ആണ് അതിന്റെ ശരാശരി വേഗത നൂറ്റി മുപ്പത്തഞ്ചാണ് നിഷേധിക്കാൻ പറ്റുമോ ആ പദ്ധതി അതിന്റെ വേഗതയിലേക്ക് നിലവിലുള്ള സംവിധാനത്തിലേക്ക് ചിന്തിക്കുന്നതിന് പകരം അതിനെ തകർക്കാൻ അതിന്റെ വികസന സാധ്യതകളെല്ലാം സ്തംഭിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ നിലവിലുള്ള ട്രെയിനിനകത്തേക്ക് കയറാത്ത ഒരവസ്ഥ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിനകത്തു നിന്ന് ആള് കയറും പിന്നെ ഹൈവേ ഈ നാഷണൽ ഹൈവേ ഉണ്ടല്ലോ നമ്മുടെ അറുപത്താറ് അതടക്കമുള്ള നാഷണൽ ഹൈവേകളിൽ ഓടുന്ന വാഹനങ്ങളിൽ നിന്ന് നിലവിൽ പലയിടത്തും ടോൾ പിരിക്കുന്നുണ്ട് ആ ടോള് പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുക നിർവാഹമില്ലാതെ കാറുകളിൽ നിന്ന് ആളുകൾ എടുത്തുചാടി ഓടി കേരളത്ത് കേറുമെന്ന് ലാഭം ഉണ്ടാക്കാൻ കേരളത്ത് തട്ടിപ്പുകളാണ് മൊത്തം എഴുതി വെച്ചിരിക്കുന്നത് എന്നിട്ട് മാന്യമായ രീതിയിൽ ജനങ്ങളോട് സംവദിക്കുകയാണെന്ന് കേരളയിൽ അകത്തുനിന്ന് ചർച്ച ചെയ്യ കരിക്കകത്ത് ജനങ്ങൾ അങ്ങ് കാസർഗോഡ് മുതൽ ഇവിടം വരെ ഒരേ രീതിയിൽ ജനങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒത്തുചേരുകയും ചെയ്യുകയാണ് ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ കേരളം അവരുടെ ജീവിതം വേണ്ടി എത്രയും പെട്ടെന്ന് പദ്ധതി പിൻവലിച്ച് പിന്മാറണം